നമസ്കാരം ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെസ്സിലെ ഇമ്മോർട്ടൽ സാക്രിഫൈസ് എന്നറിയപ്പെടുന്ന ഗെയിമാണ് കാണിക്കാൻ പോകുന്നത് ഈ ഗെയിം നടന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഗ്രിഗറി സെർപ്പർ യോണിസ് നിക്കോളഡിസ് എന്നീ ചെസ് പ്ലേയേഴ്സ് തമ്മിലായിരുന്നു മത്സരം ഗ്രിഗറിയാണ് വൈറ്റ് സൈഡ് കളിക്കുന്നത് അദ്ദേഹം സി ഫോർ മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു ഇംഗ്ലീഷ് ഓപ്പണിംഗ് ആണ് ബ്ലാക്ക് ജി സിക്സ് മൂവ് ചെയ്യുന്നു ഇത് ഇംഗ്ലീഷ് ഓപ്പണിംഗിന്റെ സ്നേക്ക് വേരിയേഷൻ ആണ് വൈറ്റ് ഇ ഫോർ മൂവ് ചെയ്യുന്നു ബ്ലാക്ക് ബിഷപ്പിനെ ജി സെവനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്കിന്റെ ബിഷപ്പിന് ഇപ്പോൾ ഈ ഡയഗണിലേക്ക് നല്ലൊരു കൺട്രോൾ ഉണ്ട് വൈറ്റ് ഡി ഫോർ മൂവ് ചെയ്തുകൊണ്ട് ആ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു ബ്ലാക്ക് ഡി സിക്സ് മൂവ് ചെയ്തുകൊണ്ട് അടുത്ത ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു അടുത്തായിട്ട് വൈറ്റ് നൈറ്റിനെ സി ത്രീ ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ എഫ് സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ഇവിടെ മൂവ് ഓർഡറുകളിൽ കുറച്ച് വ്യത്യാസം വന്നെങ്കിലും ഇപ്പോൾ ഗെയിം കിങ്സ് ഇന്ത്യൻ ഡിഫൻസിലേക്ക് മാറിയിരിക്കുകയാണ് ഈ ഗെയിമിൽ ഇംഗ്ലീഷ് ഓപ്പണിംഗ് കളിച്ചുകൊണ്ടാണ് ഈ പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ ഗെയിം കളിച്ചുകൊണ്ടും ഇതേ പൊസിഷനിലേക്ക് തന്നെ വരാവുന്നതാണ് വൈറ്റിന്റെ ഡി ഫോർ മൂവിനെതിരെ ബ്ലാക്ക് നൈറ്റിനെ എഫ് സിക്സിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഇന്ത്യൻ ഗെയിം അടുത്തായിട്ട് വൈറ്റ് സി ഫോർ മൂവ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ജി സിക്സ് മൂവ് ചെയ്യുന്നതാണ് കിങ്സ് ഇന്ത്യൻ ഡിഫൻസ് വൈറ്റ് നൈറ്റിനെ സി ത്രീ ലേക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ ബ്ലാക്കിനെ ബിഷപ്പിനെ ജി സെവനിലേക്ക് ഡെവലപ്പ് ചെയ്യാം വൈറ്റ് ഇ ഫോർ മൂവ് ചെയ്യുമ്പോൾ ബ്ലാക്കിനെ ഡി സിക്സ് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യാം ഇത് കിങ്സ് ഇന്ത്യൻ ഡിഫൻസിന്റെ നോർമൽ വേരിയേഷൻ ആണ് നമ്മുടെ ഗെയിമിൽ കണ്ട സെയിം പൊസിഷനിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്കിനി ഗെയിമിലേക്ക് വരാം അടുത്തായിട്ട് വൈറ്റ് നൈറ്റിനെ ഇ ടൂലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു ബ്ലാക്ക് നൈറ്റിനെ ഡി സെവനിലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു വൈറ്റ് നൈറ്റിനെ ജി ത്രീ ലേക്ക് മൂവ് ചെയ്യുന്നു ബ്ലാക്ക് സി സിക്സ് മൂവ് ചെയ്യുന്നു വൈറ്റ് ബിഷപ്പിനെ ഇ ടൂലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ കാസ്റ്റിംഗിനുള്ള സൗകര്യം ഉണ്ടാക്കുന്നു ബ്ലാക്ക് എ സിക്സ് മൂവ് ചെയ്യുന്നു ഈ സമയത്ത് അടുത്ത ബിഷപ്പിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ് ബിഷപ്പിനെ ഇ ത്രീ ഡെവലപ്പ് ചെയ്യുന്നു ഇതോടെ വൈറ്റിന്റെ ഏകദേശം എല്ലാ പീസുകളും ഡെവലപ്പ് ആയിട്ടുണ്ട് ഇനി കാസ്ലിംഗ് കൂടെ ചെയ്താൽ മതി വൈറ്റ് ഇവിടെ കിങ് സൈഡിലേക്കാണ് കാസ്ലിംഗ് ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലാക്ക് കിങ് സൈഡിലേക്ക് അറ്റാക്ക് ആരംഭിക്കുകയാണ് എച്ച് ഫൈവ് മൂവ് ചെയ്യുന്നു വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ ഇവിടെ കാസ്ലിംഗ് ചെയ്യാം എന്നാൽ വൈറ്റ് അത് ചെയ്യുന്നില്ല ആദ്യം എഫ് ത്രീ മൂവ് ചെയ്യുന്നു ഇപ്പോൾ ഇ ഫോറിലെ പോണ് ഒരു സപ്പോർട്ട് കൂടെ ആയി ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് പോണുപയോഗിച്ച് നൈറ്റിന് അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നൈറ്റിന് എഫ് വണ്ണിലേക്ക് വരാം അത് കഴിഞ്ഞ് ഡി ടു ലേക്ക് മാറിയ ശേഷം കാസ്റ്റിംഗ് ചെയ്യാമെന്നാണ് വൈറ്റ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ പോൺ പോണുബേച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു നല്ല മൂവ് എന്നാൽ ബ്ലാക്ക് അത് ചെയ്യുന്നില്ല ബി ഫൈവ് മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ സി ഫോറിലെ പോണ് അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് ഇവിടെ പോൺ ബേച്ച് പോണെ വിട്ടുന്നില്ല സി ഫൈവ് മൂവ് ചെയ്യുന്നു ബ്ലാക്ക് പോൺ ബേച്ച് പോകുന്നു വൈറ്റ് പോൺ പോണുപേച്ച് ബ്ലാക്കിന് ഇപ്പോഴും പോൺ ബേച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നാൽ ബ്ലാക്ക് അത് ചെയ്യുന്നില്ല ക്യൂവിന് സീസണിലേക്ക് ഡൗൺ ഈ സമയത്ത് വൈറ്റ് ചെയ്യുന്നു ശേഷം ബ്ലാക്ക് പോൺ ബേച്ച് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോൾ ഈ നൈറ്റിന് സേഫായിട്ട് പോകാൻ എച്ച് വൺ സ്ക്വയർ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ട് നൈറ്റിനെ എച്ച് വണിലേക്ക് മൂവ് ചെയ്യുന്നു ഈ സമയത്ത് ബ്ലാക്ക് നൈറ്റിനെ എച്ച് ഫൈവിലേക്ക് കൊണ്ടുവരുന്നു വൈറ്റ് ക്യൂവിന് ഡി ടു ലേക്ക് മൂവ് ചെയ്യുന്നു ബ്ലാക്ക് ഇ ഫൈവ് മൂവ് ചെയ്യുന്നു വൈറ്റ് നൈറ്റിനെ എഫ് ടൂലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ എപ്പോഴും ബ്ലാക്കിനെ കാസിംഗ് ചെയ്യാമായിരുന്നു എന്നാൽ അത് ചെയ്യുന്നില്ല നൈറ്റിനെ എഫ് ഐറ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു ഇവിടെ കാസലിംഗ് ചെയ്യുക തന്നെയായിരുന്നു നല്ല മൂവ് ഇപ്പോൾ ബ്ലാക്കിന് ഇവിടെ നല്ലൊരു പോൺ സ്ട്രക്ചർ ഉണ്ട് അതുകൊണ്ട് തന്നെ വൈറ്റ് എ ഫോർ മൂവ് ചെയ്തുകൊണ്ട് ബി ഫൈവിലെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് പോണുപയോഗിച്ച് പോകണെങ്കിൽ വയറ്റിന് നൈറ്റ്പയോഗിച്ച് തിരിച്ചു കിട്ടും അതിനുശേഷം നൈറ്റിന്റെ ബി സിക്സിലേക്ക് കൊണ്ടുവരാം ഇവിടെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം വയറ്റിന്റെ നൈറ്റിന് വളരെ നല്ലൊരു അറ്റാക്കിംഗ് സ്കോർ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഇവിടെ പോണുപയോഗിച്ച് പോകണേട്ടില്ല ബി ഫോർ മൂവ് ചെയ്തുകൊണ്ട് വയറ്റിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോൾ പോൺ പോണുപയോഗിച്ച് വയറ്റിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് ഉണ്ട് നൈറ്റിനിപ്പോൾ സേഫായിട്ട് പോകാൻ ഒരുപാട് സ്കോറുകൾ ബാക്കിയുണ്ട് എന്നാൽ അദ്ദേഹം നൈറ്റിനെ സേഫ് ആയിട്ട് ഒരിടത്തേക്ക് മാറ്റുന്നില്ല പകരം ആ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യാണ് നൈറ്റിനെ ഡി ഫൈവിലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോൾ ക്യൂവിനെതിരെ അറ്റാക്കാണ് അതുപോലെ തന്നെ ആ പോണിനെതിരെ ഉണ്ട് ഇപ്പോൾ ഈ അറ്റാക്കിൽ നിന്നും ക്യൂവിനെ എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ നൈറ്റിന് ബി സിക്സിലേക്ക് വന്നുകൊണ്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്യാം ഇതോടെ വൈറ്റിന് വളരെ നല്ലൊരു പൊസിഷൻ കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ബ്ലാക്ക് ക്യൂവിന്റെ മാറ്റുന്നില്ല ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ഫോൺ ഉപയോഗിച്ച് നൈറ്റിനോട്ട് എടുക്കുന്നു വൈറ്റ് പോണുപയോഗിച്ച് തിരിച്ചുവിട്ടുന്നു ഇപ്പോൾ ഇവിടെ വൈറ്റിന്റെ സി ഫൈവ് പോണിന് ബിഷപ്പിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ക്യൂവിന് പേച്ച് വെട്ടാൻ പറ്റില്ല അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം വൈറ്റിന്റെ ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനായിട്ട് എഫ് ഫൈവ് മൂവ് ചെയ്യുന്നു അടുത്ത മൂവിൽ എഫ് ഫോർ മൂവ് ചെയ്യുന്നതോടെ വൈറ്റിന്റെ ഈ ബിഷപ്പ് ട്രാപ്പിലാകും എന്നാൽ വൈറ്റ് ഇവിടെ ബിഷപ്പിനെ രക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല ഡി സിക്സ് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു ബ്ലാക്ക് ക്യൂവിനെ സി സിക്സിലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോഴും വയറ്റിന്റെ ബിഷപ്പ് ഇവിടെ ട്രാപ്പിലാവാൻ ചാൻസ് ഉണ്ട് എന്നാലും അദ്ദേഹം ആ ട്രാപ്പിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല വീണ്ടും ഒരു സാക്രിഫൈസ് ആണ് ചെയ്യുന്നത് ബിഷപ്പിനെ മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു ഇപ്പോൾ ബ്ലാക്കിന് ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല കാരണം ക്യൂവിനെതിരെ അറ്റാക്കാണ് ക്യൂൻ പിന്നിങ്ങിലുമാണ് അതുകൊണ്ട് തന്നെ ക്യൂവിനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല ഈ പിന്നിങ്ങിലായത് അതുകൊണ്ട് തന്നെ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ് പോണുപയോഗിച്ച് ബിഷപ്പിനെ ഒട്ടിയെടുക്കുന്നു വൈറ്റ് പോൺ പോണുപയോഗിച്ച് ആ പോണിനെ ഒട്ടിയെടുക്കുന്നു ഇപ്പോൾ ക്യൂവിനെതിരെ അറ്റാക്കാണ് അതുപോലെ തന്നെ റൂക്കിനെതിരെ അറ്റാക്കാണ് ഇപ്പോൾ ഈ റൂക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ക്യൂവിന് ഈ പോണിന്റെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ക്യൂവിന് ബി സെവനിലേക്ക് മൂവ് ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ പോൺ സി സിക്സിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ക്യൂവിനെതിരെ അറ്റാക്ക് വരും ഇപ്പോഴും ക്യൂവിന് റൂക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരേ സ്ക്വയറേ ഉള്ളൂ ബി എറ്റിലേക്ക് തന്നെ മാറേണ്ടി വരും ബാക്കി സ്ക്വറിലേക്കെല്ലാം വയറ്റിന്റെ കൺട്രോൾ ഉണ്ട് ക്യുൻ ബി എറ്റിലേക്കാണ് മൂവ് ചെയ്തതെങ്കിൽ വയറ്റിന് ക്യൂവിന്റെ ഡി ഫൈവിലേക്ക് കൊണ്ടുവന്ന് ഈ മൂന്ന് പോണുകളെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റും ഇവിടെയപ്പോൾ റൂക്കുകൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്താലും വൈറ്റിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള മൂന്ന് പാസ്ഡ് ഫോൺ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റിന്റെ റൂക്കിന് ഓപ്പൺ ഫയലും കിട്ടിയിട്ടുണ്ട് ഇനി വൈറ്റിന് വളരെ സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് ചെയ്യാനും വിജയിക്കാനും കഴിയും ഇതെല്ലാം മനസ്സിലായിക്കൊണ്ട് തന്നെ ഈ പൊസിഷനിൽ ബ്ലാക്ക് ഇവിടെ റൂക്കിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല ലാഭം കിട്ടിയ ബിഷപ്പിനും നൈറ്റിനും പകരമായിട്ട് ആ റൂക്കിനെ തിരിച്ചു കൊടുക്കുകയാണ് ക്യൂവിന് ഉപയോഗിച്ച് ബി ഫൈവിലെ ഫോണിനെ വെട്ടിയെടുക്കുന്നു വൈറ്റ് റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ വിട്ടുന്നു അപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്കാണ് ബ്ലാക്ക് ക്യൂവിനെ സി സിക്സിലേക്ക് കൊണ്ടുവന്ന് ആ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം വൈറ്റിന്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു വൈറ്റ് അടുത്ത റൂക്കിനെ എ വണിലേക്ക് കൊണ്ടുവന്ന് ആ റൂക്കിന് സപ്പോർട്ട് കൊടുക്കുന്നു ഇപ്പോൾ ഇവിടെ ബ്ലാക്കിന് പ്രത്യക്ഷത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ബ്ലാക്ക് നേരത്തെ പ്ലാൻ ചെയ്ത പോലെ എഫ് ഫോർ മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ ബിഷപ്പിനെ ട്രാപ്പ് ചെയ്യുന്നു ഇവിടെ ബിഷപ്പിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല റൂക്കിനെ എ സെവനിലേക്ക് കൊണ്ടുവരുന്നു അടുത്ത മൂവിൽ ഈ പോണിന്റെ സപ്പോർട്ടോടെ റൂക്കിനെ ഇ സെവനിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുകയാണ് ലക്ഷ്യം അതുകൊണ്ട് ബ്ലാക്കുടെ പോണ് വെച്ച് ബിഷപ്പിനെ വെട്ടുന്നില്ല പകരം നൈറ്റിനെ ഡി സെവനിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് റൂക്ക് ബേച്ചുള്ള ചെക്കിനുള്ള സാധ്യത ഒഴിവാക്കുന്നു ഇവിടെ ഇപ്പോൾ നൈറ്റ് ബേച്ച് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം പോണു ബേച്ച് ബിഷപ്പിനെയാണ് വെട്ടുന്നതെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം ആണെങ്കിൽ ആദ്യം റൂക്ക് ബേച്ച് ബിഷപ്പിനെട്ടി കൊണ്ട് ചെക്ക് വരും ഇവിടെ ഇപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല ക്യൂന് ബേച്ച് എന്നെ വെട്ടേണ്ടി വരും ആ സമയത്ത് റൂക്ക് ബേച്ച് ചെക്ക് വരും ഇവിടെ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ കിങ്ങിന് ഡി എറ്റിലേക്ക് മൂവ് മൂവേണ്ടി വരും ആ സമയത്ത് ക്യൂന് ബേച്ച് ബി ഫോറിലെ പോണിന് വട്ടി എടുക്കാം അടുത്ത മൂവിൽ ക്യൂൻ ബി സിക്സിലേക്ക് വന്ന് ചെക്ക് കൊടുക്കേണ്ട ലക്ഷ്യം ഇവിടെ ഇപ്പോൾ ബേച്ച് നയറ്റിനെ വെട്ടി ചെക്ക് കൊടുത്താലും പ്രശ്നമല്ല കിങ് ബേച്ച് എന്നെ തിരിച്ചു വെട്ടാം ഇനി ബ്ലാക്കിന് ഇവിടെ അറ്റാക്കിന് സാധ്യതയൊന്നുമില്ല വൈറ്റ് അടുത്ത മുമ്പിൽ ക്യൂവിന് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കും അത് തടയാനായിട്ട് വേണമെങ്കിൽ നൈറ്റിനെ ഇ സിക്സിലേക്ക് കൊണ്ടുവരാം എന്നാലും ചെക്ക് വരും അപ്പോൾ നൈറ്റ് ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്താലും റൂക്ക് പേച്ച നൈറ്റിനെട്ടിക്കൊണ്ട് ക്യൂവിന്റെ ഒരു അറ്റാക്ക് വരും ഇനി ക്യൂവിനെ എങ്ങോട്ട് തന്നെ രക്ഷിക്കാൻ ശ്രമിച്ചാലും ചെക്ക് വരികയും വളരെ വേഗം ചെക്ക് മേറ്റാക്കുകയും ചെയ്യും ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ പോണുപയോഗിച്ച് ബിഷപ്പിനെ ഒട്ടുന്നില്ല പകരം നൈറ്റ് ഉപയോഗിച്ച് റൂക്ക് ഇ സെവനിലേക്ക് വരുന്നത് ബ്ലോക്ക് ചെയ്യുന്നു ഇതോടെ വൈറ്റിന്റെ റൂക്ക് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാം എന്ന പ്ലാൻ ബ്ലോക്ക് ആയിരിക്കുകയാണ് എന്നാലും അദ്ദേഹം അറ്റാക്ക് കണ്ടിന്യൂ ചെയ്യാണ് റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെട്ടി എടുത്തുകൊണ്ട് അതൊരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ആണ് ബ്ലാക്ക് ക്യൂവിന് ഉപയോഗിച്ച് റൂക്കിനെട്ടുന്നു ഈ സമയത്ത് വൈറ്റ് ക്യൂവിനെ ഡി ഫൈവിലേക്ക് കൊണ്ടുവരുന്നു ഇപ്പോൾ ബിഷപ്പിന്റെ ഈ ഡയഗണൽ ഫ്രീ ആയിട്ടുണ്ട് ഇനി ബിഷപ്പിന് ഈ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും അതുകൊണ്ട് ബ്ലാക്ക് ഫോൺ ഉപയോഗിച്ച് ബിഷപ്പിനെട്ടി എടുക്കുന്നു ഇപ്പോൾ നയറ്റിനെതിരെ അറ്റാക്കാണ് എന്നാൽ വൈറ്റ് നൈറ്റിനെ അറ്റാക്കിൽ നിന്നും രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല കിവിനെ ഇ സിസിലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു കിങ്ങിനിപ്പോൾ എഫ് ഐ ടിയിലേക്ക് മാത്രമേ മാറാൻ കഴിയുള്ളൂ ഡി ഐറ്റിലേക്കാണ് മാറുന്നതെങ്കിൽ അപ്പോൾ തന്നെ ചെക്ക് മറ്റ് ആകും അതുകൊണ്ട് ബ്ലാക്ക് കിങ്ങിനെ എഫ് ഐ ടിയിലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോൾ വേണമെങ്കിൽ വൈറ്റിനെ നൈറ്റിനെ ഈ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നാൽ വൈറ്റ് അത് ചെയ്യുന്നില്ല റൂക്ക് ഉപയോഗിച്ച് ബ്ലാക്കിന്റെ ഡി സെവനിലെ നൈറ്റിനെ വെട്ടിയെടുക്കുന്നു അടുത്ത മൂവിൽ ഇവിടെ ചെക്ക് മെറ്റ് ആണ് ലക്ഷ്യം ഇതോടെ ബ്ലാക്കിന് ഇവിടെ ചെക്കോട് കൂടി ആ നൈറ്റിനെ വെട്ടിയെടുക്കാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ് ഇവിടെ വൈറ്റ് വളരെ ശ്രദ്ധിക്കണം കാരണം ഇപ്പോൾ കിങ് ഉപയോഗിച്ച് പോണെങ്കിൽ ക്യൂന് വെച്ച് സി ഫൈവിലെ പോണിന് ഇട്ടെടുത്തോണ്ട് ചെക്ക് വരും ഇപ്പോൾ ഈ രണ്ട് സ്കോറിലേക്ക് എവിടേക്കെങ്കിലും തന്നെ മാറേണ്ടി വരും അല്ലാതെ ഇങ്ങോട്ടേക്കാണ് മാറുന്നതെങ്കിൽ നൈറ്റ് ബെച്ച് ഫോർക്കും ചെക്ക് വരികയും ക്യൂ നഷ്ടപ്പെടുകയും ചെയ്യും ഇവിടേക്ക് എവിടെക്കെങ്കിലാണ് മാറുന്നതെങ്കിൽ ക്യൂവിന് വെച്ച് ചെക്ക് വരും തുടർന്ന് വളരെ വേഗത്തിൽ ചെക്ക് മാറ്റാകും ചെയ്യും ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളത് കാരണം വയറ്റവിടെ കിങ് പോണിട്ടുന്നില്ല കിങ്ങിനെ എഫ് എണിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ അടുത്ത മൂവിൽ ചെക്ക് മാറ്റിന് സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്ലാക്ക് ക്യൂവിനെ ഇ എയ്റ്റിലേക്ക് കൊണ്ടുവന്ന് ആ സ്കോർ കൺട്രോൾ ചെയ്യുന്നതോടൊപ്പം വയറ്റിന്റെ ക്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോൾ ബ്ലാക്കിനെതിരെയുള്ള ഈ ഒരു ചെക്ക് മെറ്റ് ഫീഷിന് ഒഴിവായിട്ടുണ്ട് അതുപോലെ തന്നെ വയറ്റിന്റെ ക്യൂവിനെതിരെ അറ്റാക്കും വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ക്യൂനുകൾ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ബ്ലാക്കിന് അനുകൂലമായിട്ടായിരിക്കും വരുന്നത് അല്ലാതെ ക്യൂവിനെ വേറെ കൊണ്ടെങ്കിലും മാറ്റുകയാണെങ്കിൽ റൂക്ക് നഷ്ടപ്പെടും റൂക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ക്യൂവിനെ ജി ഫോറിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ഈ രണ്ട് പീസുകൾക്കെതിരെ അറ്റാക്ക് വരും ക്യൂ നെച്ച് ത്രീയിലേക്ക് മൂവ് ചെയ്താലും നൈറ്റ് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്തുകൊണ്ട് റാക്കിന് ഗെയിമിലേക്ക് തിരിച്ചു വരാൻ പറ്റും ഇപ്പോൾ വൈറ്റിനുള്ള അഡ്വാൻറ്റേജ് ഏകദേശം നഷ്ടം ഉറപ്പായിട്ടുണ്ട് എന്നാൽ ഈ പൊസിഷനിൽ വളരെ മികച്ചൊരു മൂവാണ് വൈറ്റ് ചെയ്യുന്നത് ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ആ മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക വൈറ്റ് ഇവിടെ ഏകദേശം പീസുകളെയും സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞു ഇനി ആകെ ഉള്ളത് റൂക്കും ക്യൂനും മാത്രമാണ് വൈറ്റ് ഇവിടെ റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ് റൂക്കിനെ എഫ് സെവനിലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യുന്നു ക്യൂന് ഉപയോഗിച്ച് റൂക്കിനോട്ടി എടുക്കുന്നു വൈറ്റ് ക്യൂവിന് ഉപയോഗിച്ച് ചെക്ക് കൊടുക്കുന്നു ബ്ലാക്ക് ക്യൂവിന് ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു ഇപ്പോൾ വൈറ്റിന് ക്യൂൻ മാത്രമാണ് ഉള്ളത് എന്നാൽ ബ്ലാക്കിന് ക്യൂൻ റൂക്ക് ബിഷപ്പ് നൈറ്റ് ഇത്രയും പീസുകളുണ്ട് ഇവിടെ വൈറ്റ് ക്യൂനെ കൂടെ സാക്രിഫൈസ് ചെയ്യാണ് ഡി സെവൻ മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ ക്യൂനെ അറ്റാക്ക് ചെയ്യുന്നു ഇപ്പോൾ ഒരു ആണ് അതുപോലെ തന്നെ വൈറ്റിന്റെ ക്യൂവിന് സപ്പോർട്ടുമാണ് ഇവിടെ ബ്ലാക്ക് ക്യൂവിന് ഉപയോഗിച്ച് ക്യൂവിനോട്ടാണെങ്കിൽ ക്യൂനെ ഒട്ടിക്കൊണ്ട് തന്നെ പോൺ ക്യൂവിനായിട്ട് മാറും അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല കിങ്ങിനെ എഫ് സെമിലേക്ക് മൂവ് ചെയ്യുന്നു ഈ സമയത്ത് വയറ്റ് ക്യൂവിനെ വെട്ടിയെടുത്തുകൊണ്ട് ഫോണിനെ പ്രൊമോട്ട് ചെയ്യുന്നു ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ച് ആ ക്യൂവിനെ വെട്ടി മാറ്റുന്നു ഈ സമയത്ത് വയറ്റ ക്യൂവിന് വെച്ച് ചെക്ക് കൊടുക്കുന്നു ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു ഇപ്പോൾ ക്യൂവിനെതിരെ അറ്റാക്ക് ആണ് വയറ്റ ക്യൂവിന് അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല റൂക്ക് മാറ്റി ഒരു എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുകയാണ് സി സിക്സ് ക്യൂന് സപ്പോർട്ട് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ റൂക്ക് വെച്ച് ക്യൂവിനെ ഒട്ടാണെങ്കിൽ ഫോൺ വെച്ച് തിരിച്ചു വെട്ടും അതിനുശേഷം ഈ പോൺ ക്യൂഡായിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ട് ബ്ലാക്കുടെ ഒരു ട്രിക്ക് ഉപയോഗിക്കുകയാണ് ഈ ഫോർമുപയോഗം ബ്ലാക്ക് ഇവിടെ വളരെ തന്ത്രപരമായിട്ടാണ് കളിക്കുന്നത് കാരണം ഇപ്പോൾ ഇവിടെ വൈറ്റ് പോൺ ഉപയോഗിച്ച് പോണിന് വെട്ടുകയാണെങ്കിൽ ബ്ലാക്കിനെ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം ഇവിടെ ഇപ്പോൾ പോണുപയോഗിച്ച് റൂക്കിനെ വെട്ടിയാലും ബ്ലാക്കിന് ബിഷപ്പ് ഉപയോഗിച്ച് ഈ ഒരു സ്കോർ കൺട്രോൾ ചെയ്യാം ഇനി വിജയിക്കാനും സാധിക്കും ആ ഒരു ഉദ്ദേശത്തോടെയാണ് ഈ പോണ് ഇവിടെ നിന്നും ഇ ഫോറിലേക്ക് മൂവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വൈറ്റ് വൈറ്റിടെ പോണു വെച്ച് പോണ് പകരം സി സെവൺ മൂവ് ചെയ്യുന്നു ബ്ലാക്ക് ഈ രണ്ട് പോണുകളിൽ ഒരെണ്ണത്തിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അതിനായിട്ട് ഇ ത്രീ മൂവ് ചെയ്യുന്നു വൈറ്റ് ക്യൂന് വെച്ച് ചെക്ക് കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യണെങ്കിൽ ക്യൂവിനും റൂക്കുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത ശേഷം വയറ്റിന് ഈ പോണിനെ ക്യൂനാക്കി മാറ്റാൻ പറ്റും അതുകൊണ്ട് ബ്ലാക്ക് ഇവിടെ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യുന്നില്ല റൂക്ക് വെച്ച് ഈ പോണ്ണതിലുള്ള അറ്റാക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ കിങ്ങിനെ എഫ് സിക്സിലേക്ക് മൂവ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ വയറ്റ് വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇപ്പൊ കിട്ടിയ അവസരത്തിൽ ഈ പോണിനെ ക്യൂനാക്കി മാറ്റുകയാണെങ്കിൽ ഫോൺ ബുഷ് ചെയ്തുകൊണ്ട് ചെക്ക് വരും ഇപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല റൂക്കിന്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ആ ഫോണ് വെട്ടാൻ പറ്റില്ല എഫ് ടുയിലെ ഫോണിനെ തന്നെ വെട്ടിയെടുക്കേണ്ടി വരും ഫോണിനെ പ്രൊമോട്ട് ചെയ്ത് ക്യൂനാക്കും ആകുകയും ചെയ്യും അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഫോണിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ക്യൂവിന് വെച്ച് വീണ്ടും ചെക്ക് കൊടുക്കുന്നു ബ്ലാക്ക് കിങ്ങിനെ എഫ് സെവനിലേക്ക് തന്നെ മൂവ് ചെയ്യും വൈറ്റ് ഇവിടെ ഇതേ ചെക്ക് ആവർത്തിക്കുകയാണ് ഇനി ഒരിക്കൽ കൂടെ ആവർത്തിച്ചാൽ ഗെയിം ഡ്രോ ആകും ബ്ലാക്ക് എന്തായാലും റൂക്ക് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ഉറപ്പായി ക്യൂവിനും റോക്കുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു ക്യൂവിന് വെച്ച് റൂക്കിനൊട്ടെടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു ബ്ലാക്ക് കിങ് വെച്ച് തിരിച്ചുവിട്ടുന്നു പോണിനെ പ്രൊമോട്ട് ചെയ്ത് ക്യൂനാക്കി മാറ്റുന്നു ഇവിടെ ഉണ്ടായിരുന്ന റോക്ക് നഷ്ടപ്പെട്ടോടെ നേരത്തെ പറഞ്ഞ പോലെ ചെക്ക് കൊടുത്തുകൊണ്ട് പോണിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ബിഷപ്പിനെ എച്ച് സിക്സിലേക്ക് കൊണ്ടുവന്ന് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു വയറ്റ ക്യൂന് വെച്ച് ചെക്ക് കൊടുക്കുന്നു ബ്ലാക്ക് കിങ്ങിനെ ഇങ്ങനെ ഇ എറ്റിലേക്ക് മൂവ് ചെയ്യും ക്യൂയിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും ചെക്ക് ബ്ലാക്ക് കിങ്ങിനെ ഇങ്ങനെ ഡി എറ്റിലേക്ക് മൂവ് ചെയ്യുന്നു അപ്പോൾ ബി സിക്സിൽ ചെക്ക് കൊടുത്തുകൊണ്ട് ക്യൂവിനെതിരെയും പോണിനെതിരെ അറ്റാക്ക് കൊണ്ടുവരുന്നു കിങ് ഡി സെവനിലേക്ക് മാറിയ ശേഷം എടുക്കുന്നു ഇവിടെ ഏകദേശം തോൽവി ഉറപ്പായെങ്കിലും ബ്ലാക്കും കൊടുക്കാൻ തയ്യാറല്ല പോൺ പുഷ് ചെയ്തുകൊണ്ട് കൊടുക്കുന്നു ഇവിടെ ഒരു ട്രിക്കാണ് ഇപ്പൊ വൈറ്റ് ശ്രദ്ധിക്കാതെ ക്യൂവിൽ വെച്ച് ആ ഫോണിനെ ഒട്ടിയെടുക്കുകയാണെങ്കിൽ നൈറ്റ് വെച്ച് ഫോക്കിംഗ് ചെക്ക് കൊടുക്കാം ഇതോടെ വയറ്റിന് ക്യൂ നഷ്ടമാവുകയും ബ്ലാക്കിന് വിജയിക്കാനും സാധിക്കും എന്നാൽ അത് മനസ്സിലായിക്കൊണ്ട് വയറ്റ് ഇ ടൂലെ പോണിനെ വെട്ടിയെടുക്കുന്നില്ല പകരം എഫ് ടുയിലെ ഫോണിനെ വെട്ടിയെടുക്കുന്നു ഈ സമയത്ത് ബ്ലാക്ക് വീണ്ടും ഒരു ട്രിക്ക് പോവുകയാണ് ബിഷപ്പിനെ ഇ ത്രീലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു അതോ ഒരു ട്രിക്കാണ് ഇപ്പോൾ കിങ് ഉപയോഗിച്ച് ബിഷപ്പിനെ വിട്ടുവാണെങ്കിൽ ഈ പോൺ ക്യൂണായിട്ട് മാറും അല്ലാതെ ഈ പോണിനെ വിട്ടെടുക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞാലേ വീണ്ടും ഇതെല്ലാം വൈറ്റ് ഇവിടെ ഈ രണ്ട് സാക്രിഫൈസുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല കിങ്ങിനെ വണിലേക്ക് മൂവ് ചെയ്യുന്നു ഇപ്പോൾ ഈ ഫോണിന് മുന്നോട്ട് വരാനും പറ്റില്ല ഇനി ബിഷപ്പ് ബിഷപ്പുപയോഗിച്ചുള്ള അറ്റാക്കൊന്നും പറ്റില്ല ഇനി ബിഷപ്പ് ബിഷപ്പുപയോഗിച്ച് ചെക്ക് കൊടുക്കണെങ്കിൽ കിങ് ഉപയോഗിച്ച് വെട്ടിയെടുക്കാൻ പറ്റും ഈ ഫോൺ പ്രൊമോഷൻ തടയാനും പറ്റും ഇനി വലിയ സാധ്യതകളൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കിയോണ്ട് ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു വളരെ നല്ലൊരു അറ്റാക്കിംഗ് ഗെയിം ആയിരുന്നു ഈ ഗെയിമിൽ വയറ്റിനുണ്ടായിരുന്ന ഏകദേശം എല്ലാ പീസുകളും സാക്രിഫൈസ് ചെയ്തു എന്നാണ് ഗെയിമിന്റെ മറ്റൊരു പ്രത്യേകത ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം